എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ ചപ്പാത്തിക്കും ചോറിനും പറ്റിയിട്ടുള്ള അടിപൊളി വഴുതനങ്ങ ഫ്രൈ ആണ് റെഡിയാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താ 4 കഷ്ണമാക്കുക. വലിയ വഴുതനങ്ങയാണെങ്കിൽ 4 നെടുകെ 4 പിളർന്നതിന് ശേഷം നമ്മൾ ആ വീലിനൊക്കെ കഷ്ണം അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ വേവില്ലാത്തതാണല്ലോ, പെട്ടെന്നൊരു 5 മിനിറ്റിനുള്ളിൽ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതേനാ ഇതേപോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ വഴുതനങ്ങ അരിയുമ്പോൾ ശ്രദ്ധിക്കണം, പുഴുക്കുത്തൊക്കെ ഉണ്ടോ പുഴുവൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അരിയാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൽ സവാള ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്, അതൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കടുക്, 1 നുള്ള് ഉലുവ, 1 നുള്ള് ചെറിയ ജീരകം, ഇത് 4 കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആ ജീരകവും കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം, കരിയാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ വഴുതനങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കണ താമസം മാത്രമേ ഉള്ളൂ. ഉള്ളിയൊന്നും ചേർക്കുന്നില്ലല്ലോ, പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് 5-6 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ വഴുതനങ്ങ ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച്, എരിവ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർക്കാം, അങ്ങനെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വച്ചിട്ട് 1-5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ പൊടി ഉണ്ടല്ലോ, മല്ലിപ്പൊടിയും ഉലുവയും കടുകും ചെറിയ ജീരകമൊക്കെ, അത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു ചൂട് ചോറിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ചപ്പാത്തിക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈ.